السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعطنا أمورنا، أدركنا يا رسول الله صلى الله عليه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. آدرنيا رايا ساداتك ഹുസൈൻ സഹദി സഹദി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട സൈനിയുടെ വളരെ സന്തോഷകരമായ പ്രഭാഷണത്തിൻ്റെ ഇടയിലാണ് അത് വസ്വാസാക്കാൻ ഞാനിങ്ങോട്ട് വന്നത്. എന്നാലും ഈ പരിപാടി, നാല് പരിപാടി ഇന്ന് ഡയറിയിൽ എഴുതി വെച്ചിരുന്നു, പക്ഷേ കെ സി റോഡ് പരിപാടി ഡയറിയിൽ കാണുന്നില്ല. ഇന്ന് ഉച്ചക്ക് സൂര്യ സത്താഫി ഒന്ന് പറഞ്ഞു കെ സി റോഡ് ഉസ്താദ് വിളിക്കുന്ന അവിടെ ഇന്ന് പരിപാടി ഉണ്ട്, നിർബന്ധമായിട്ടും കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നാല് പരിപാടി ഇന്നില്ലേ, ഇന്നാവോ? പക്ഷേ കെ സി റോഡ് പരിപാടി ആവുമ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റൂല. കാരണം വർഷത്തിൽ എല്ലാ വർഷവും നാം നമ്മുടെ സ്വന്തം നാടുപോലെ വളരെയധികം സ്നേഹിച്ച് അങ്ങേയറ്റം മഹബത്ത് വെച്ച് ഏത് തിരക്കുണ്ടെങ്കിലും അത് ഒഴിവാക്കി എത്തിപ്പെടുന്ന സദസ്സായതിനാൽ എന്തായാലും നമുക്ക് അവിടെ ഒന്ന് കയറി ഒരു രണ്ട് മിനിറ്റ് കൊണ്ടൊന്ന് കയറി ഇറങ്ങാം, ഉസ്താദിനെ വിഷമിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ കനിയായിലും അവിടൊക്കെ കയറി പെട്ടെന്ന് ഇവിടെ എത്തി. അൽഹംദുലില്ലാ ഞങ്ങൾ ഇന്നലെ ചെറിയ ഉസ്താദിന്റെ നാട്ടിൽ കോഴിക്കോട് കരുവമ്പയിൽ അൽമുനവ്വറ ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ സനദദാന സമ്മേളനം കഴിഞ്ഞ് ഇന്ന് സുബഹിക്കാണ് ബായാറിലെ ജമാഅത്തിനെത്തിയത്. ഇതുവരെയുള്ള ആളുകളെല്ലാം ഒഴിവായി, ഇനിയും മൂന്ന് പരിപാടിയിലേക്ക് എത്താനുള്ളത് കൊണ്ടും ഈ മഹത്തായ നാട്ടിൽ ഈ ദിക്റിന്റെ വാർഷിക സദസ്സിൽ മണിക്കൂറുകളോളം സാധുവായ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ചെറുതായിട്ടൊന്ന് ദുആ ചെയ്തു പോകും, ബാക്കിയെല്ലാം കെ സി റോഡ് ഉസ്താദും സൈനിയും ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ആവശ്യമായ നസീഹത്തുകളും നേതൃത്വവും ദുആയും എല്ലാം ഈ സദസ്സിന് നൽകും എന്ന് മാത്രം പറഞ്ഞ് കൂട്ടത്തിലൊരു കാര്യം അറിയിക്കാനുള്ളത്, എൻ്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ 10,000 പങ്കെടുക്കുന്ന കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തു മജ്ലിസ് ഈ വരുന്ന ഫെബ്രുവരി മാസം 5-ാം തീയതി തിങ്കളാഴ്ച മഴിബ് കഴിഞ്ഞ ശേഷം നടക്കും. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തു മജ്ലിസ്. അതിലേക്ക് ഈ ഭാഗത്തു നിന്നെല്ലാം ആളുകൾ വരുന്നവരുണ്ട്. സൗകര്യപ്പെടുന്ന ആളുകൾ ആ മജ്ലിസിലും വരാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി. ബായാർ സ്വലാത്ത് ഈ വരുന്ന ഫെബ്രുവരി മാസം 16-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്.
സൈനിയും അങ്ങനെ നിരവധി നമ്മുടെ സ്നേഹികളൊക്കെ കഴിഞ്ഞ സ്വലാത്തിന് വന്നിരുന്നു. ഉസ്താദൊക്കെ ഇടക്കിടെ നമ്മുടെ മജ്ലിസുകളിൽ വരാറുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള നമുക്കും ഇസ്സത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഈ സദസ് ഇവിടെ തുടരും. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സദസ് പൂർത്തിയാകുന്നത് വരെ ഒരാളും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാതെ എല്ലാ നിലയിലും സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലുന്നു. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന والحمد لله رب العالمين ഒരു വസിയത്തായി ദിക്റിന്റെ മജ്‌ലിസിൽ പറയാനുള്ളത് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. അതുകൊണ്ട് ഖുർആനിന്റെ പേരിലോ തൗഹീദിന്റെ വാദങ്ങളുമായോ വല്ല പുത്തൻ പ്രസ്ഥാനക്കാരും മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് സലഫി ഉൾപ്പെടെ നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വേണ്ടി ആര് ഏത് പുതിയ പേരിൽ ഇറക്കി പുറപ്പെട്ടാലും അത്തരം ചതികളിലൊന്നും നാം അകപ്പെടാതെ പരിശുദ്ധ ഇസ്ലാം അമ്പിയാക്കളിലേക്ക് ചെന്നെത്തുന്ന പാരമ്പര്യമുള്ള ദീനുൽ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയാതെ ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്താതെ അല്ലാഹുവിന് തഖ്‌വ ചെയ്ത് ചെറിയ കാലമായി റബ്ബിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ സയ്യിദനാ യാ റസൂലല്ലാഹ് صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعثنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാനേ. വർഷങ്ങളായി മഹാന്മാരായ സയ്യിദന്മാരുടെ ഉലമാഅ നേതൃത്വത്തിലായി
ഇവിടെ നടന്നു വരുന്ന ഈ മഹത്തായ ദിക്റിന്റെ മജ്ലിസിന്റെ വാർഷിക മഹാസമ്മേളനത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണമെന്ന് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാന്. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണമല്ലോ. കിബ്റു ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ് ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തി പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാരും മശായിഖന്മാരും ശിഷ്യന്മാരും, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ എത്തിപ്പെട്ട സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ദ്വാരക്കാനേൽപ്പിച്ചവർ, അർഹമുർ റഹീമായ റബ്ബേ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ കടപ്പെട്ടവർ, ബയാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി, സംഘടനകളുമായി, സ്ഥാപനങ്ങളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടി തരണം അല്ലാ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിപ്പാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനേ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനേ.
അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, വർഗീയ സംഘർഷങ്ങളിൽ നിന്ന്, നീ ഞങ്ങൾ അക്രമ കൊലപാതകങ്ങളിൽ നിന്ന് നിന്റെ പ്രത്യേകമായ ഹിഫ്ത നൽകി സലാമത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് ശുഭപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക്, മുത്തല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാനെ. നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം അല്ലാ. സകല സിഹറും അയിനും ഷൈത്താനും ഞങ്ങളിൽ നിന്ന്, നീ നൽകിയതിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാനെ, നശിപ്പിക്കണം റഹ്മാനെ. മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. കല്യാണപ്രായമെത്തിയവർക്ക് ഖൈറായ ഇടകള് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി അവസാനം നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി ഞങ്ങൾ പോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ദുനിയാവും ആഖിറത്തും സലാമത്താക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരിൽ സയ്യിദുനാ മുഹമ്മദ്.